കോളനി എന്ന പദം ഒഴിവാക്കി ഉത്തരവിറക്കിയതിന് ശേഷം രാജി പടിയിറങ്ങി മന്ത്രി കെ രാധാകൃഷ്ണൻ മുഖ്യമന്ത്രിക്ക് രാജി സമർപ്പിക്കുന്നതിന് മുൻപാണ് പുതിയ ഉത്തരവിറക്കിയത് പട്ടിക വിഭാഗക്കാർ കൂട്ടത്തോടെ താമസിക്കുന്ന പ്രദേശങ്ങൾ കോളനികൾ എന്നറിയപ്പെടുന്നത് മാറ്റാനാണ് ഉത്തരവ് കോളനി എന്ന അഭിസംബോധന അവമതിപ്പും താമസക്കാരിൽ അവകർഷതാ ബോധവും സൃഷ്ടിക്കുന്നതിനാലാണ് പേരുമാറ്റം നടത്തിയത് അടിമത്തത്തെ സൂചിപ്പിക്കുന്ന പദമാണിത് എല്ലാ കോളനികളുടെയും പേര് മാറ്റണമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു കോളനിക്ക് പകരം അനുയോജ്യമായ പേരിന് ജനങ്ങളുടെ അഭിപ്രായം തേടും നിലവിൽ സർക്കാർ ഉപയോഗിക്കുന്ന കോളനി പദങ്ങൾ ഒഴിവാക്കും പകരം കോളനികൾ ഇനി നഗർ എന്നറിയപ്പെടും സങ്കേതം എന്ന പേര് ഉന്നതി എന്നും ഊര് എന്ന പേര് പ്രകൃതി എന്നുമാക്കി ഓരോ പ്രദേശത്തിനും താൽപ്പര്യമുള്ള കാലാനുസൃതമായ പേരുകൾ ഉപയോഗിക്കാം വ്യക്തികളുടെ പേരിടുന്നത് പരമാവധി ഒഴിവാക്കാനും ഉത്തരവിൽ നിർദ്ദേശിക്കുന്നു വൈകിട്ട് മൂന്ന് മണിയോടെ ക്ലിഫ് ഹൌസിലെത്തിയാണ് കെ രാധാകൃഷ്ണൻ രാജി സമർപ്പിച്ചത് ആലത്തൂരിൽ നിന്ന് എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ട പശ്ചാത്തലത്തിലാണ് രാജി പൂർണ്ണ സംതൃപ്തനായാണ് മടക്കമെന്നും കഴിയുന്നതൊക്കെ ചെയ്തുവെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ഉന്നതി എംപറവ്മെൻ്റ് സൊസൈറ്റി ഓഫീസ് നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നോളജ് സിറ്റി പ്രഖ്യാപനവുമായിരുന്നു മന്ത്രി എന്ന നിലയിലെ അവസാനത്തെ പരിപാടി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി ക്ഷേമപ്രവർത്തനങ്ങൾ മാത്രം നടത്താതെ അവരെ സംരംഭകരാക്കി വളർത്തുക കൂടിയാണ് ഉന്നതി പദ്ധതിയുടെ ലക്ഷ്യം മികച്ച പഠനം നേടിയവർക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശേഷി ഉണ്ടാക്കുകയാണ് ഉന്നതി പദ്ധതിയിലൂടെ വിഭാവനം ചെയ്യുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളെ വിദേശ സർവകലാശാലകളിൽ അയച്ച് പഠിപ്പിക്കാൻ സാധിച്ചു ഇരുന്നൂറ്റി അൻപത്തിയഞ്ച് കുട്ടികൾ ഈ സെപ്റ്റംബറിൽ വിദേശത്തേക്ക് പോകുന്നുണ്ട് നൂറ്റി അൻപത് ഗോത്രവർഗ്ഗ കുട്ടികൾ എയർ ഹോസ്റ്റസുമാരായി ജോലി ചെയ്യുന്നു ഗോത്രവർഗ്ഗ യുവാക്കളെ പൈലറ്റുമാരാക്കുന്നതിന് വിങ്സ് പദ്ധതിയിലൂടെ കൂടുതൽ പൈലറ്റുമാരെ ഇനിയും സൃഷ്ടിക്കും അന്താരാഷ്ട്ര വിമാനം പറത്തുന്നതിനുള്ള പരിശീലനം നേടുന്നതിന് അഞ്ച് കുട്ടികൾക്ക് പ്രത്യേക സാമ്പത്തിക സഹായവും നൽകി ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് കേന്ദ്രങ്ങളിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ എത്തിച്ചു പതിനേഴ് കേന്ദ്രങ്ങളിൽ കൂടി വൈദ്യുതി എത്തിയാൽ നൂറ് ശതമാനം വൈദ്യുതീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനമായി മാറും കേരളം അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ എല്ലാവർക്കും ലഭിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി കുറച്ച് പ്രയാസം ഉണ്ടാക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കെ രാധാകൃഷ്ണന് പകരം മന്ത്രിയെ പാർട്ടി നേതൃയോഗം തീരുമാനിക്കും ഇപ്പോൾ വകുപ്പിൻ്റെ ചുമതല ആർക്കും നൽകിയിട്ടില്ല പകരം മന്ത്രി വരുന്നത് വരെ ചുമതല മുഖ്യമന്ത്രി തന്നെ കയ്യിൽ വയ്ക്കുമോ അതോ വേറെ ആരെയെങ്കിലും ഏൽപ്പിക്കുമോ എന്നറിയില്ല ഏതായാലും ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ കൈവശമാണ് വകുപ്പുകൾ